ചോദ്യം ഇതാണ്, ഈ നാട് നിലനിൽക്കണോ വേണ്ടയോ? നമുക്ക് മുൻപിലുള്ളത് വില നിശ്ചയിക്കാനാകാത്ത രണ്ടാഴ്ച. ലോകത്തെ വമ്പൻ ശക്തികൾക്ക് പോലും കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന വൈറസിനോടാണ് നമ്മുടെ യുദ്ധം. ലോകാരോഗ്യ സംഘടനയുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ശത്രുവിനോടാണ് ലോകത്തിന്റെ യുദ്ധം. ലോകം കരയുകയാണ്. നമ്മളെപ്പോലെ അമിത ആത്മവിശ്വാസത്തിൽ ആഹ്ലാദചിത്തരായി ജീവിച്ചവരാണ് അപ്രതീക്ഷിതമായി വിറച്ചു വീണവരൊക്കെയും. ചൈനയിലെ വുഹാനിൽ നിന്ന് 6 ഭൂഖണ്ഡങ്ങളിലേക്ക്, 179 രാജ്യങ്ങളിലേക്കാണ് മഹാവൈറസ് പടർന്നു പിടിച്ചത്. രോഗബാധയേറ്റത് 3.5 ലക്ഷം പേർക്ക്, മരിച്ചു വീണത് 15,000 പേർ. ഇറ്റലിയിലേക്ക് നോക്കൂ, ഒരു രാജ്യം തന്നെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ പോലും ഭാഗ്യമില്ലാത്ത എത്രയോ മനുഷ്യർ, പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലുമാകാതെ നെഞ്ചുപൊട്ടിക്കരഞ്ഞ അവരുടെ പ്രിയപ്പെട്ടവർ, തെരുവിലും മോർച്ചറിയിലും അനാഥമായി കിടന്ന മൃതശരീരങ്ങൾ. മരണശുശ്രൂഷ നൽകാൻ പോയ പുരോഹിതന്മാരിൽ വൈറസ് ബാധിച്ചു മരിച്ചത് 18 പേരാണ്. ഇറ്റലിയിലെ മോർച്ചറികൾ മരവിച്ച ശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇറ്റലി കീഴടങ്ങൽ പ്രഖ്യാപിക്കുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. പകർച്ചവ്യാധി നമ്മളെ കൊല്ലുകയാണ്. ഭൂമിയിൽ ചെയ്യാനുള്ള പരിഹാരമാർഗങ്ങൾ അവസാനിച്ചു. ഇനി ആകാശത്തിലേക്ക്, ദൈവത്തിലേക്ക് വിടുകയാണ്. അതെ, സർവ ആരോഗ്യ സന്നാഹങ്ങളുമുള്ള രാജ്യങ്ങൾ ഓരോന്നായി കീഴടങ്ങുകയാണ്. ചൈന, ഇറ്റലി, ഇറാൻ, ഫ്രാൻസ്, രാജ്യങ്ങൾ ഓരോന്നായി വിങ്ങിക്കരയുകയാണ്. നമ്മുടെ നാട്ടിലും ഇത്തിരി അശ്രദ്ധ മതി, വൈറസ് ബാധ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് അഥവാ സാമൂഹ്യ വ്യാപനത്തിലേക്ക് നീങ്ങാൻ. പിന്നെ നാം കൊടുക്കേണ്ടി വരുന്ന വില എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പോലുമാകില്ല. ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ ദുരന്ത മുഖത്താണ് നമ്മൾ. ലോകത്തെ ഓരോ മനുഷ്യനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിജീവനത്തിനും ഇല്ലാതാകലിനുമിടയിലെ നൂൽപ്പാലത്തിലൂടെയാണ്. അതുകൊണ്ട് ആ ഒരേയൊരു ചോദ്യം ആവർത്തിക്കാം, ഈ നാട്, ഇവിടുത്തെ മനുഷ്യർ ജീവിച്ചിരിക്കണോ വേണ്ടയോ? നമുക്ക് മുൻപിലുള്ള ഏറ്റവും നിർണായകമായ രണ്ടാഴ്ചകൾ, ഈ രണ്ടാഴ്ചക്കാലം നാം സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തന്നെ വേണം. ഈ ഇടവേള, ഈ വിട്ടുനിൽക്കൽ അനിവാര്യമായ ഒരു ജീവിതാവസ്ഥയാണെന്ന് നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് സുരക്ഷിതരാകാം. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കുറഞ്ഞ പക്ഷം നമുക്ക് ഒറ്റുകാരാകാതിരിക്കാം. നമുക്ക് മറ്റൊരു മനുഷ്യനെ, ഈ ലോകത്തെയും വഞ്ചിക്കാതിരിക്കാം.